നമസ്കാരം. ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്സുകാരിൽ ഒരാളാണ് അദാനി. ശത കോടീശ്വരന്മാരിൽ ഒരാളാണ്. നമ്മുടെ രാജ്യത്തിന് ലോകത്താകമാനം അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുകയും അത്തരത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുവരുന്ന അദ്ദേഹത്തിന്റെ അമേരിക്കയിലുള്ള കേസും അതിനെ തുടർന്ന് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ കോലാഹലങ്ങളും, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും അദാനിയെ അറസ്റ്റ് ചെയ്യണം, അദാനിയെ അറസ്റ്റ് ചെയ്താൽ നരേന്ദ്രമോദിയും കുടുങ്ങും എന്ന തരത്തിലൊക്കെ തന്നെ അദ്ദേഹം നിരന്തരമായി വാർത്താ സമ്മേളനം നടത്തുകയും ആക്ഷേപങ്ങൾ തുടരുകയും ചെയ്യുകയാണ്. അദാനിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് രാഹുൽ ഗാന്ധിക്കും അറിയില്ല, അദാനിക്കും അറിയില്ല എന്നതാണ് സത്യാവസ്ഥ. അദ്ദേഹം അദാനി എന്ന് പറയുമ്പോൾ അതിലൂടെ മോദിയെ കൊട്ടുകയാണ് ചെയ്യുന്നത്. മോദിയും അദാനിയും തമ്മിൽ എന്തൊക്കെയോ അവിഹിത ബന്ധങ്ങൾ, അത്തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം തുടരെ ആരോപണങ്ങളുമായി വരികയും, എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾ അതൊക്കെ തന്നെ കേട്ട ഭാവം നടിക്കാതെ നരേന്ദ്രമോദിയെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭങ്ങൾ അത് വലിയ തകർച്ചയിലേക്ക് പോകും എന്നതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇപ്പോൾ അദ്ദേഹത്തിന് പിന്തുണയുമായി ഇസ്രയേലും ജപ്പാനും എത്തിയിരിക്കുന്നു. ഒപ്പം അബുദാബിയും അദാനിയുടെ സംരംഭങ്ങൾക്ക് പ്രതീക്ഷയോടെ കാതോർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇടയ്ക്ക് തകർന്നു പോയ അദാനി കമ്പനിയുടെ ഓഹരികൾ ഇപ്പോൾ മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. അദാനി ഗ്രീൻ എനർജി 21.72%, അദാനി സൊല്യൂഷൻ 15.56% തുടങ്ങിയവ വലിയ മുന്നേറ്റം ഇപ്പോൾ കാഴ്ചവെക്കുകയാണ്. മാത്രമല്ല അദാനിയുടെ സമ്പത്തിൽ 73,000 കോടി രൂപയുടെ വർധനവും ഉണ്ടായിരിക്കുകയാണ്. അതായത് നരേന്ദ്ര മോദി അദാനി എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് അതൊന്നും ബാധിക്കുന്നില്ല. ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നതോടൊപ്പം അദാനിക്കുമൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയിലെ കൈക്കൂലി കുറ്റപത്രം തങ്ങൾ കാര്യമാക്കുന്നില്ല എന്നാണ് ഇസ്രയേലും അബുദാബിയും പറയുന്നത്. ജപ്പാനും ഇതേ നിലപാടെടുത്തിട്ടുണ്ട്. ഇസ്രയേൽ അദാനി ഗ്രൂപ്പിൽ നിന്ന് കൂടുതൽ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായാണ് ഇസ്രയേൽ പറയുന്നത്. വിവാദം നിലനിൽക്കില്ലെന്ന് ജപ്പാനീസ് ബാങ്കായ മിസുഹോ ഫിനാൻഷ്യൽ ബാങ്കും വ്യക്തമാക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മുടെ രാജ്യത്ത് അദാനിക്കെതിരെ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ നേതൃത്വം, അതിനപ്പുറത്ത് ലോകത്ത് ആകമാനം അദ്ദേഹത്തിന് വലിയ പിന്തുണ കിട്ടുന്നത് കാര്യമായി കാണുന്നില്ല എന്നതാണ് വസ്തുത.